തുടങ്ങുകയാണ് റബ്ബോ, നീ ഞങ്ങളിൽ കബൂലാക്കണേ. റഹ്മാനേ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന്റെ മഹത്തമായ നാമങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വലിയ മഹത്വം പഠിപ്പിച്ചതാണ് അസ്മാഉൽ ഹുസ്ന. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോ മനസ്സിലെ ഖൈറായ മുറാദുകൾ നിങ്ങൾ കരുതുക. എല്ലാ മുഅ്മിനീങ്ങളും മനസ്സിലെ ഖൈറായ മുറാദുകൾ വെച്ച് അസ്മാഉൽ ഹുസ്ന ചൊല്ലണേ. റബ്ബേ അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോ ഞങ്ങളെ മനസ്സിൽ എന്താണോ ഞങ്ങളെ നീ എത്തുവെക്കുന്നത്, റബ്ബാകുന്ന നീ അത് സാധിപ്പിച്ചു തരണേ. റഹ്മാനേ, പലരും രോഗികളാണ്, പലരും വല്ലാത്ത രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരാണ്. വലിയ വലിയ രോഗങ്ങളെ തന്നെ അല്ലാ ഞങ്ങളെ പരീക്ഷിക്കല്ലേ. അല്ലാ മാരകമായ രോഗങ്ങളെ തന്നെ ഞങ്ങളെ പരീക്ഷിക്കല്ലേ. വഹ്മനേ, ശരീരം കീറി മുറിക്കുന്ന രോഗങ്ങളെ തന്നെ ഞങ്ങളെ ഒരാളെയും നീ പരീക്ഷിക്കല്ലേ. ഞങ്ങളെ മജ്ലിസിൽ ഇരിക്കുന്ന മുഅ്മിനീങ്ങളെ, ധാരാളം വിഷമങ്ങൾ അവരുടെ മനസ്സിലുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ അവരുടെ മനസ്സിലുണ്ട്, പാപങ്ങളാണ്. റഹ്മാനെ നീ റാഹത്ത് നൽകണേ. റഹ്മാനെ അവരുടെ വിഷമങ്ങളെല്ലാം മാറ്റണേ. അല്ലാ അവരുടെ സങ്കടങ്ങളെല്ലാം നീക്കണേ. അല്ലാ നീ അവർക്ക് റാഹത്തോ സമാധാനവും നൽകണേ. റഹ്മാനേ, എന്തെല്ലാം നീയത്ത് വച്ചിട്ടാണോ ഞങ്ങളെ മജ്ലിസിൽ ഇരിക്കുന്നത്, റബ്ബേ കാലങ്ങളായി സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളെ മജ്ലിസിൽ ഇരിക്കുന്നവരുണ്ട്. അല്ലാ അല്ലാ നീ അവർക്ക് റാഹത്തുള്ള ഒരു വീട് നൽകണേ. റഹ്മാനേ ഒരു നല്ലൊരു ഭവനം നീ നൽകണേ. അല്ലാ ഒരു വീട് സ്വപ്നം കണ്ടിരിക്കുന്ന എത്രയോ എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ അല്ലാഹുവേ നീ അവർക്ക് റാഹത്തുള്ള ഐശ്വര്യമുള്ള സന്തോഷമുള്ള ഒരു വീടിനെ നൽകണേ. അല്ലാ അർഹമുറാഹിമായ അല്ലാ ഞങ്ങൾക്ക് ഖൈറായൊരു വീട് നൽകണം. അല്ലാ ഖൈറായ ബർക്കത്തുള്ളൊരു വീട് നൽകണേ. റഹ്മാനെ വീടില്ലാതെ വിഷമിക്കുന്നവർ എത്രയാണ്. യാ റബ്ബേ റാഹത്തുള്ളൊരു ഭവനം നീ നൽകണേ. റഹ്മാനെ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളുമുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, എല്ലാത്തിൽ നിന്നും നീ ഞങ്ങൾക്ക് സലാമത്ത് തരണേ. അല്ലാ രക്ഷതരണേ. അല്ലാ സന്തോഷവും സമാധാനവും നൽകണേ. റഹ്മാനേ ഞങ്ങളോട് ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. യാ അല്ലാ നീ അവർക്കെല്ലാം റാഹത്ത് നൽകണേ. റഹ്മാനെ സന്തോഷവും സമാധാനവും നൽകണേ. റഹ്മാനെ കാലങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അല്ലാ അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്തുകൊണ്ട് റബ്ബേ നീ അവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണേ. അല്ലാ അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് സ്വാലിഹായ മക്കളെ നീ കൊടുക്കണേ. അല്ലാ എത്ര പ്രിയപ്പെട്ടവരാണ്, മക്കളില്ലാതെ വിഷമിക്കുന്നവർ എത്രയാണ്. യാ അല്ലാ യാ റഹ്മാൻ യാ അല്ലാ യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാ
റബ്ബേ, മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ എത്രയാണ്. അല്ലാഹുവേ, ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടവർ. എന്താണ് എന്റെ സന്തോഷം ഉസ്താദ് മജ്ലിസിൽ വായിക്കുന്നത്? ഞാൻ ഗർഭിണിയാകും ഇൻഷാ അല്ലാഹ്, ഒരു നാൾ എനിക്കും അല്ലാഹു മക്കളെ തരും എന്ന പ്രതീക്ഷയോടെ ഞങ്ങളെ മജ്ലിസിൽ സ്ഥിരമായി കൂടുന്നവരുണ്ട്. കൂടിയവർക്കുള്ള മള്ള വെറുതെ ആക്കിയിട്ടില്ല. പടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ ഇതുവരെ കൈവിട്ടിട്ടില്ല. ഇനിയും റബ്ബേ ഞങ്ങളെ കൈവിടല്ലേ. ഞങ്ങളൊക്കെ സാധുക്കളാണ്, സൽക്കർമ്മങ്ങളൊക്കെ കുറഞ്ഞവരാണ്. കൂടുതലൊന്നും എടുത്തു പറയാ, ഞങ്ങളെ കയ്യിൽ ഇബാദത്തുകളില്ല. കൊറേ കാട്ടിക്കൂട്ടലുകള്, ഒരുപാട് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചവർ. എങ്കിലും ഈ ജനലക്ഷങ്ങളെ കൂടെ ഞങ്ങളെ നിന്നിലേക്ക് കൈകളുയർത്തുമ്പോ അതൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളെ കൈകളുയർത്തുന്നത്. ഒരു നാള് നീ ഞങ്ങളെ ദുആകൾക്കുമല്ലോ, ഒരു നാള് നീ ഞങ്ങൾക്ക് മക്കളെ തരുമല്ലോ, ഒരു നാള് ഞങ്ങളെ കാര്യങ്ങളൊക്കെ റാഹത്താകുമല്ലോ. ഒരുപാട് പ്രതീക്ഷയിലാണ്, ഒരുപാട് പ്രതീക്ഷയിലാണ്, ഒരുപാട് പ്രതീക്ഷയിലാണ് ഞങ്ങളെ കൈവടിയല്ലോ. അല്ലാ ഞങ്ങളെ കൈവടിയല്ലോ. അല്ലാ ഞങ്ങളെ കൈവടിയല്ലോ. അല്ലാ അല്ലാഹുവേ, അസ്മാഹുൽ ഹുസ്ന ചൊല്ലുമ്പോ അപ്പേ ഞങ്ങളെ മനസ്സില്, ഈ ഉമ്മമാരുടെ മനസ്സിലൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ, ഈ ബാപ്പമാരുടെ മനസ്സിലൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ. നീ അത് സാധിപ്പിച്ചു കൊടുക്കണേ, ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കണേ. അസ്മാഹുൽ ഹുസ്ന തുടങ്ങട്ടെ. മുഅ്മിനീങ്ങളെ, എല്ലാവരും നല്ല മുറാദ് വെച്ചിട്ടിരിക്കണേ. രോഗികളുണ്ട്, അസ്മാഹുൽ ഹുസ്ന ചൊല്ലി മന്ത്രിച്ച വെള്ളത്തിലൂടെ എന്റെ രോഗം മാറണം. മാറും മോളെ, മാറും ഉമ്മമാരെ, ബാപ്പമാരെ, ആ ഒരു നീയത്തോടുകൂടിയിരുന്നാൽ മാറുന്നതാണ്. വേദന മാറണം, കടച്ചില് മാറണം, ക്ഷീണം മാറണം, പകർച്ചവ്യാധി മാറണം, അലർജികൾ മാറണം, ശരീരത്തിലുള്ള കലകൾ മാഞ്ഞു കിട്ടണം. എന്റെ മനസ്സൊന്ന് നന്നാവണം, ഭർത്താവിന്റെ മനസ്സൊന്ന് നന്നാവണം, ഭർത്താവിന്റെ മദ്യപാനം മാറണം. എത്രയെത്ര ഭർത്താക്കന്മാരാണ് മദ്യപിച്ച് വീട്ടിൽ വരുന്നത് കാരണം വിഷമിക്കുന്ന നമ്മുടെ ഉമ്മമാരെ. എത്രയെത്ര കുടുംബങ്ങളാണ് മക്കള് മദ്യപിക്കുന്ന കാരണം കൊണ്ട് മാതാപിതാക്കൾ കണ്ണുനീര് കുടിക്കുന്നത്. അവരുടെ കല്യാണം ശരിയാവുന്നില്ല, അവരുടെ സഹോദരങ്ങളുടെ കല്യാണം ശരിയാവുന്നില്ല, സഹോദരിമാരുടെ കല്യാണം ശരിയാവുന്നില്ല. ഒരു മോന്റെ മദ്യപാനം കാരണം, അതല്ലെങ്കിൽ ഉപ്പാല മദ്യപാനം കാരണം മറ്റുള്ളവരുടെ കല്യാണങ്ങൾ പോലും മുടങ്ങിപ്പോവുകയാണ്. നാട്ടുകാരവരെ മറ്റൊരു കണ്ണുകൊണ്ട് കാണുകയാണ്. വല്ലാത്തൊരു വിഷമം തന്നെയാണ്. അല്ലാഹുവേ, യാ മുഖല്ലിബുൽ ഖുലൂബ്, ഖൽബിനെ മാറ്റിമറിക്കുന്നവൻ നീയാണ്, ഖൽബിലേക്ക് നല്ല ചിന്തകൾ നൽകുന്നവൻ നീയാണ്. നന്നാവണമെന്ന ചിന്ത ഖൽബിലേക്ക് ഇട്ടുകൊടുക്കാൻ നിനക്കല്ലാതെ മറ്റൊരാൾക്ക് കഴിയൂല. തെറ്റില്ലല്ലോ മാറി നിൽക്കണം എന്ന ചിന്ത ഹൃദയത്തില് വെച്ചു കൊടുക്കാൻ നിനക്കല്ലാതെ മറ്റൊരാൾക്കും കഴിയൂല. ഞങ്ങളെ ചെറുപ്പക്കാരുടെ മനസ്സ് നന്നാക്കണേ അല്ലാ. ഞങ്ങളുടെ യുവാക്കളുടെ മനസ്സ് നന്നാക്കണേ അല്ലാ. ഞങ്ങളെ യുവാക്കളുടെ മനസ്സ് നന്നാക്കണേ അല്ലാ. ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, ഉസ്താദേ എനിക്ക് മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹമുണ്ട്, ഉസ്താദ് എനിക്കൊരു മാർഗം പറഞ്ഞു തരുമോ? അല്ലാ, ഞാൻ ആ കൂട്ടുകാരനോട് ചോദിച്ചു, മോനെ നീ സുബഹ് നമസ്കരിക്കാറുണ്ടോ? നീ നമസ്കാരം കലാവാറുണ്ടോ? അപ്പേ ജുമാ ഞാൻ നമസ്കരിക്കാറുണ്ട്, ജുമ
നമസ്കാരം ഞാൻ നിർവഹിക്കാറുണ്ട്. എന്റെ സാഹചര്യം അങ്ങനെ അടിമപ്പെട്ടു പോയി ഉസ്താദേ, ഞാൻ അങ്ങനെയൊന്നും ആവണ്ട ആളല്ല. ചെറുപ്പക്കാരനെ മാറണമെന്ന് ചിന്ത വന്നത് കൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. അല്ലാ, ഞാൻ ആ കൂട്ടുകാരനോടെ പറഞ്ഞു, മോനെ നീ ഒരു ദിവസം എന്റെ കൂടെ മടവൂരിലേക്കൊന്ന് പോരുമോ? എന്റെ കൂടെ എന്റെ ഭാഗത്തെ മടവൂരിലേക്കൊന്ന് പോരുമോ? ആ കൂട്ടുകാരൻ ചോദിച്ചു, ഉസ്താദേ, ഉസ്താദിന്റെ വാഹനത്തിൽ എന്നെ കൊണ്ടുപോവോ? ഞാനൊരു കല്ലുകുടിയനല്ലേ? ഞാനൊരു മദ്യപിക്കുന്നവനല്ലേ? എന്നെ നിങ്ങളെ വാഹനത്തിൽ നിങ്ങളെ കൊണ്ടുപോവോ? സാരമില്ല മോനെ, നിന്റെ മനസ്സിലങ്ങനെ മാറാറുള്ള ചിന്ത വന്നല്ലോ, അതുകൊണ്ട് എന്റെ വാഹനത്തിൽ തന്നെ എന്റെ കൂടെ തന്നെ നീ മടവൂരിലേക്ക് പോരണം, തയ്യാറാവണം. പക്ഷേ മടവൂരിലെത്തിയാൽ അവിടെ നിന്ന് മനസ്സുകൊണ്ട് നീ തീരുമാനിക്കണം, ഇനി ഞാൻ മദ്യപിക്കൂല എന്ന് തീരുമാനിക്കണം. ഇൻഷാ അല്ലാ, ആ കൂട്ടുകാരെ പോരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാ, ആ ചെറുപ്പക്കാരന്റെ മനസ്സിനെ റാഹത്തിലാക്കണേ റഹ്മാനെ. നമ്മുടെ യുവാക്കൾക്ക് മാറണമെന്ന് ചിന്തയുണ്ട്, പക്ഷേ പലപ്പോഴും നമ്മളവരെ കുറ്റപ്പെടുത്തുമ്പോ, നമ്മളവരെ ഒറ്റപ്പെടുത്തുമ്പോ അവരെ ഒറ്റപ്പെട്ടു പോവുകയാണ്. അവൻ കരുതിയത് നമ്മളവന്റെ തോളത്തെ കൈയിടൂല എന്നാണ്, നമ്മളവനെ ചേർത്ത് പിടിക്കൂല എന്നാണ്. അങ്ങനെ മാറ്റി നിർത്താതെ കൂടെ കൊണ്ട് നടന്നേ പെങ്ങളെ, നിങ്ങളെ ഭർത്താവിന്റെ സ്വഭാവം അമ്മമാരെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയുമോളെ? നിനക്കല്ലാതെ നിങ്ങൾക്കല്ലാതെ നിന്റെ ഭർത്താവിന്റെ സ്വഭാവം മാറ്റാൻ മറ്റൊരാൾക്ക് പ്രയാസമാണ്. ലോകത്ത് ഒരാളെ നന്നാക്കാനുള്ള ഒരേ ഒരു മാർഗം അത് സ്നേഹം മാത്രമാണ്. ദേഷ്യപ്പെട്ടത് കൊണ്ട് ഒരാള് നന്നാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അടിച്ചത് കൊണ്ട് ഒരാള് നന്നാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നന്നാവും, പക്ഷെ അതിനെല്ലാം ഒരു അതിർവരമ്പുകളുണ്ട്. ആ അതിർവരമ്പ് കടന്നാ അതെല്ലാം വീണ്ടും തെറ്റിലേക്ക് തന്നെ മടങ്ങി വരും. പക്ഷേ സ്നേഹിക്കലിലൂടെ, ചേർത്ത് പിടിക്കലിലൂടെ, സ്നേഹം കൊടുക്കലിലൂടെ ഒരാളുടെ മനസ്സിനെ നമുക്ക് മാറ്റാം. ചെറുപ്പക്കാരാ മാറ്റാം തങ്ങളേ. അതുകൊണ്ട് തെറ്റിയുന്ന ഭർത്താവിനെ സ്നേഹിച്ച് 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 നിങ്ങൾ നന്നാക്കണോ? തെറ്റിയുന്ന കൂട്ടുകാരനെ സ്നേഹം കൊടുത്ത് നിങ്ങൾ നന്നാക്കണം. അങ്ങനെയല്ലേ ഒരു കാലഘട്ടത്തെ മുഴുവനും ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന തോഹാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അല്ലാഹുവിന്റെ റസൂലെ സ്നേഹം കൊടുത്തുകൊണ്ടാണ്, പ്രിയപ്പെട്ടവർക്ക് സ്നേഹം കൊടുത്തുകൊണ്ടാണ് ആ പ്രിയപ്പെട്ട ഒരു സമുദായത്തെ ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത്. കല്ലുപിടിച്ചിരുന്ന ഒരു വിഭാഗത്തെ, തെന്നു പിടിച്ചിരുന്ന ഒരു വിഭാഗത്തെ, തോന്നിവാസം ചെയ്തിരുന്ന ഒരു വിഭാഗത്തെ, വേണ്ടാത്ത പ്രവർത്തനങ്ങളുമായി എല്ലാ ദിവസവും ചീത്ത പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിരുന്ന ഒരു വിഭാഗത്തെ മദ്യപാനമില്ലാത്ത ലോകത്തേക്ക് കൊണ്ടുവന്ന മുത്തു നബി, പ്രശ്നങ്ങളില്ലാത്ത ലോകത്തേക്ക് കൊണ്ടുവന്ന മുത്തു നബി. ആരാണ് ഉമ്മയെന്ന് പഠിപ്പിച്ച മുത്തു നബി? ആരാണ് ബാപ്പയെന്ന് പഠിപ്പിച്ച മുത്തു നബി? ആരാണ് ഭാര്യയെന്ന് പഠിപ്പിച്ച മുത്തു നബി? പെങ്ങളേതാണ്, പെണ്ണ് ഏതാണ്, ഭാര്യ ഏതാണ്, മറ്റുള്ളവർ ഏതാണെന്ന് സ്നേഹത്തോടെ പഠിപ്പിച്ചില്ലേ നമ്മുടെ പുന്നാര റസൂല് നബി മുഹമ്മദ് മുസ്തഫ? നിങ്ങളെ മജ്‌ലിസിനെ അനുഗ്രഹിക്കണേ. ആ ചെറുപ്പക്കാരൻ അറിവുന്നിലാവെ കേൾക്കുന്ന കൂട്ടുകാരനാണ്, കുടുംബത്തിലെ ഒരു പൊന്നുമോനാണ്. ഉമ്മയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ അൽഹംദുലില്ലാ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ നന്നാവാനുള്ള മനസ്സല്ലാഹു ആ കൂട്ടുകാരനെ കൊടുത്തതല്ലേ. നമ്മുടെ ചെറുപ്പക്കാരൻ നീ നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളെ ചെറുപ്പക്കാരെ നീ നന്നാക്കി തരണേ അല്ലാ.
നല്ല മക്കളാക്കണേ അല്ലാ, നല്ല മക്കളാക്കണേ അല്ലാ. നിങ്ങളോ ഇൻഷാ അല്ലാഹിന് സമയം കഴിയുന്നില്ല. അസ്മാഉൽ ഹുസ്ന ചൊല്ലാ നമുക്ക് മനസ്സിൽ നിങ്ങൾ ഖൈറായ മുറാദുകളൊക്കെ കരുതിക്കോളി. നല്ല മുറാദുകൾ എല്ലാം മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാ അസ്മാഉൽ ഹുസ്ന ആരംഭിക്കുള്ളൂ. അപ്പോ നീ കബൂലാക്ക് അല്ലാ.
വാജിദു ജല്ല ജലാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ വാഹിദു ജല്ല ജലാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ അഹദു ജല്ല ജലാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ സമദു ജല്ല ജലാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ഖാദിറു ജല്ല ജലാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ മുഖ്തദിറു ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ മുഖദ്ദിമു ജല്ല ജലാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ മുഅഖ്ഖിറു ജല്ല ജലാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ അവ്വലു ജല്ല ജലാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ആഖിറു ജല്ല ജലാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ വാഹിറു ജല്ല ജലാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ബാത്തിനു ജല്ല ജലാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ വാലി ജല്ല ജലാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ മുത്താലി ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ബവ്വാ ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ തവ്വാബു ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ മുന്തകിം ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ അഫവ്വാ ജല്ല ജലാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ റഊഫു ജല്ല ജലാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ മാലികുൽ മുൽക്കി ജല്ല ജലാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാം ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹു യാ മുഖസിദു ജല്ല ജലാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ജാമിഉ ജല്ല ജലാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ഗനിയു ജല്ല ജലാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ മുഹ്യി ജല്ല ജലാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ഗനിയു ജല്ല ജലാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ മുഹ്യി ജല്ല ജലാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ഗനിയു ജല്ല ജലാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ മുഹ്യി ജല്ല ജലാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ മാനിഉ ജല്ല ജലാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ വാറു ജല്ല ജലാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ നാഫിഉ ജല്ല ജലാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ നൂറു ജല്ല ജലാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ഹാദി ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ഹാദി ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ ഹാദി ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഇല്ലല്ലാഹു യാ ബദീഓ ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹു യാ ബാഖി ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹു യാ വാരിസ ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹു യാ റഷീദു ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹു യാ റഷീദു ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹു യാ സബൂറു ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹു യാ സബൂറു ജല്ല ജലാലു ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലദീ ലം യലദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അല്ലാ അല്ലാ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഈ മുത്തു മുഅ്മിനീങ്ങൾ എന്നിലേക്ക് കൈകൾ ഉയർത്തുകയാണ് അബ്ബേ നീ കബൂലാക്കണേ റഹ്മാനേ സ്വീകരിക്കണേ റഹ്മാനേ സ്വീകരിക്കണേ റഹ്മാനേ അസ്മാഉൽ ഹുസ്നയുടെ മജ്‌ലിസ് ഞങ്ങളിൽ നിന്ന് ഏറ്റെടുക്കണേ അല്ലാ നിന്റെ നാമങ്ങളല്ലേ നീ ഇഷ്ടപ്പെടുന്ന നാമങ്ങളല്ലേ ഈ പ്രിയപ്പെട്ട മുത്തമ്മിനീങ്ങൾ അറിയുന്നില്ലാവ കുടുംബങ്ങൾ ചൊല്ലിയത് അല്ലാ റഹ്മാനേ ഈ മജ്‌ലിസിൽ പങ്കെടുത്തവരുടെ ശരീരത്തിൽ ആരുടെയെങ്കിലും ശരീരത്തിലെ മാരകമായ രോഗങ്ങളുടെ അണുക്കളുണ്ടെങ്കിൽ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് അത് കരിച്ച് കളയണേ അല്ലാ അല്ലാഹുവേ പ്രസവിച്ച് 90 കഴിയുന്നതിന് മുമ്പ് ഒരു പ്രിയപ്പെട്ട ചോരപ്പൈതലായ കുഞ്ഞെ അല്ലാ ബ്രെയിൻ ട്യൂമറാണോ എന്ന് ഡോക്ടർമാരെ സംശയം പറയുന്നുണ്ട് ഉസ്താദേ ചെക്കപ്പിന് വേണ്ടി കൊടുത്ത ചിറ്റിലെ ഇന്നത്തെ മജ്‌ലിസിൽ പ്രത്യേകം ദുആകളിയണേ ഒരുപാട് വർഷക്കാലം കാത്തിരുന്നതിന് ശേഷം കിട്ടിയ കുഞ്ഞാണ് അല്ലാഹുവേ ആ ചെറിയ കുഞ്ഞിനെ ചോരപ്പൈതലിന് വലിയ രോഗമാണോ എന്ന് അറിയാൻ വേണ്ടി അല്ലാ തിരുവനന്തപുരത്തേക്ക് ടെസ്റ്റിന് വേണ്ടി കൊടുത്തയച്ചിട്ടുണ്ടോ 3 ദിവസമായി നാളെ അതിന്റെ റിസൾട്ട് അറിയും സ്ഥലേ ഒന്നുമില്ലാതിരിക്കാൻ അറിവിന്റെ മജ്‌ലിസിൽ വെച്ച് ഒന്ന് ദുആചെയ്യണേ ആ പ്രിയപ്പെട്ട ഉപ്പാ എത്രമാത്രം സങ്കടത്തോടുകൂടിയാണെന്ന് പറഞ്ഞത് അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്തുകൊണ്ട് അല്ലാ ആ റിസൾട്ട് ഒരു വശമവുമില്ല അല്ലാ മാരകമായ രോഗമല്ല എന്ന് ഞങ്ങൾക്ക് കേൾക്കാം നീ തൗഫീഖ് നൽകണേ അല്ലാ ഞങ്ങൾക്കറിയൂല ഞങ്ങൾ ആരുടെങ്കിലും ശരീരത്തിൽ ക്യാൻസർ ബാധിച്ചിട്ടുണ്ടോ ബ്രെയിൻ ട്യൂമറെ ബാധിച്ചിട്ടുണ്ടോ ഞങ്ങളെ കിഡ്നിക്ക് തകരാറുണ്ടോ ഞങ്ങളെ വാൽവിന് തകരാറുണ്ടോ ഞങ്ങളെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എല്ലാം അറിയുന്നത് നിനക്ക് മാത്രമാണ് റബ്ബേ നീ ഞങ്ങളെ കുഴക്കല്ലേ അല്ലാ തളർത്തല്ലേ അല്ലാ കഷ്ടപ്പെടുത്തല്ലേ അല്ലാ എല്ലാവിധ വശങ്ങളിൽ നിന്നും സർവ പ്രയാസങ്ങളിൽ നിന്നും എടങ്ങേറുകളിൽ നിന്നും ഞങ്ങളെ സലാമത്താക്കണേ അല്ലാ
ഉസ്താദേ എന്നെ പ്രസവിച്ച് എന്റെ കുഞ്ഞിന്റെ 40 ആയിട്ടുള്ളൂ, എന്റെ പിത്തസന്ധിയിൽ കല്ലുണ്ടോ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ. വല്ലാത്ത വേദനയാണ് ഉസ്താദേ, പ്രസവിച്ച ആ കുഞ്ഞുമായി ഒരു പ്രിയപ്പെട്ട സഹോദരി ഇവിടെ വല്ലാതെ വിഷമം പറഞ്ഞു. റബ്ബേ നീ സലാമത്താക്കി കൊടുക്കണേ. അല്ലാതെ നീ സലാമത്താക്കി കൊടുക്കണേ റഹ്മാനേ. അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം കുടുംബങ്ങള് ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവരുണ്ട്. അപ്പോ നീ അവർക്കും ഞങ്ങൾക്കൊക്കെ ശിഫ നൽകണേ റഹ്മാനേ, പരിപൂർണമായ ശിഫാവിനെ നൽകണേ. അല്ലാ കീറി മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്ക്. അല്ലാ ഓപ്പറേഷനിൽ വിധേയമാകുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ. അല്ലാ അല്ലാഹുവേ ബോധമില്ലാത്തവർക്ക് ബോധം തിരിച്ചു കൊടുക്കണേ. അല്ലാ കിഡിനി തകരാറിലായത് സുഖപ്പെടുത്തണേ. അല്ലാ ക്യാൻസർ രോഗികൾക്ക് 100% ശിഫ നൽകണേ. അല്ലാ ലിവറിന് ക്യാൻസർ ബാധിച്ചവരുണ്ട്, തൊണ്ടയ്ക്ക് ക്യാൻസർ ബാധിച്ചവരുണ്ട്, കണ്ണിന് ബാധിച്ചവരുണ്ട്. അല്ലാഹുവേ അവർക്കെല്ലാം നീ പരിപൂർണമായ ശിഫാഗ നൽകണേ റഹ്മാനേ. പ്രഷറും കൊളസ്ട്രോളും ഷുഗറെല്ലാം നോർമലാക്കണേ റഹ്മാനേ. തൈറോയിഡും ഗ്ലൈക്കോസിസും സോറിയാസിസും എല്ലാം സുഖപ്പെടുത്തി തരണേ റഹ്മാനേ. അറിവിന്ദിലാവ് കേൾക്കുന്ന കുടുംബത്തിലെ ആരെല്ലാ രോഗികളുണ്ടോ അവർക്കെല്ലാം ശിഫ നൽകണേ. അല്ലാ അവർക്കെല്ലാം ശിഫ നൽകണേ. അല്ലാ അവർക്കെല്ലാം ശിഫ നൽകണേ. അല്ലാ അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസിനെ ഏറ്റെടുക്കണേ, ഞങ്ങളെ മജ്‌ലിസിനെ ഏറ്റെടുക്കണേ. റബ്ബേ ഞങ്ങളെ കൂട്ടത്തിൽ മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട് എന്നാണ് റബ്ബേ ഒരു കുഞ്ഞിക്കാന് കാണുന്നത് പൊട്ടിക്കരഞ്ഞ് ദ്വാരക്കാ വേണ്ടി പലരും പറയാറുണ്ട്, മുന്നിൽ വന്ന് കരയാറുണ്ട്. ഞങ്ങൾക്ക് നിന്നോടാണ് ചോദിക്കാറുള്ളത്, അറിവിന്നിലാണ് കുടുംബങ്ങളുടെ സങ്കടങ്ങളെ നീ മാറ്റണേ. അല്ലാ മക്കളില്ലാത്തവർക്കെല്ലാം നീ മക്കളെ നൽകണേ റഹ്മാനേ. മക്കളുടെ അസുഖങ്ങളൊക്കെ സുഖപ്പെടുത്തി തരണേ. അല്ലാ അല്ലാഹുവേ പ്രസവത്തിൽ മുച്ചൊരു വന്നിട്ട് സംസാരിക്കാൻ കഴിയാതെ പാല് കുടിക്കാൻ കഴിയാതെ അല്ലാ ചുട്ടിന്റെ ഭാഗം മേലോട്ട് ഓടിയിട്ട് ചെറിയ കുഞ്ഞു മക്കളുണ്ട്. ഓപ്പറേഷൻ നിർബന്ധമാണെങ്കിലും ഓപ്പറേഷനിലൂടെ സുഖപ്പെടുത്തണേ. അല്ലാ റഹ്മാനേ മക്കള് സംസാരിക്കാത്തവരുണ്ട്, എന്തോരം വലിയ വിഷമമാണ്, മാതാപിതാക്കള് സങ്കടത്തിലാണ്. അല്ലാഹുവേ അസ്മാഹുൽ ഹുസ്നയുടെ ബറക്കത്തുകൊണ്ട് ഈ ജനലക്ഷങ്ങളുടെ ആമീനിന്റെ ബറക്കത്തുകൊണ്ട് ആ മക്കളെ നീ സംസാരിപ്പിക്കണം. അല്ലാ സംസാരിപ്പിക്കണേ. അല്ലാ സ്വയം കാര്യങ്ങളൊന്നും ചെയ്യാത്ത മക്കളുണ്ട്, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പറഞ്ഞിടത്ത് കിട്ടാതെ ഏതോ അവരുടെ ലോകത്തായി ജീവിക്കുന്ന മക്കളുണ്ട്. അല്ലാഹുവേ സുഖപ്പെടുത്തണേ. അല്ലാ
സുഖപ്പെടുത്തണേ അല്ലാ. നടക്കാൻ കഴിയാത്ത മക്കളെ നടത്തണേ അല്ലാ. എല്ലാ അസുഖങ്ങളും കുറവുകളും പരിഹരിക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിൽ വെച്ച വെള്ളം പറക്കത്തിന്റെ വെള്ളമാക്കണേ, ശിഫയുടെ വെള്ളമാക്കണേ. അറിവിന്ദിലാവിന്റെ മജ്ലിസ് 617-ാമത്തെ മജ്ലിസാണ്. ഒരു മജ്ലിസും ഇന്നവരെ അല്ലാ ഒഴിയാതെ കേൾക്കുന്ന കുടുംബങ്ങളോട് അല്ലാ നൽകണേ, റാഹത്ത് നൽകണേ. മഗ്രിബ് ബാങ്ക് കൊടുത്താൽ പിന്നെ കുടുംബങ്ങളൊക്കെ അറിവുന്നിലാവിന്റെ മജ്ലിസിലാണ്. അവർക്ക് നീ ബറക്കത്ത് നൽകണേ. ഇന്ന് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം. സുബഹി നമസ്കാരത്തിന് ശേഷം നടന്നപ്പോ ഒരുപാട് കുടുംബങ്ങളാ സൂറത്തുൽ കഹ്ഫ് പാരായണത്തിൽ ലൈവായിട്ട് ഞങ്ങളെ കൂടെ പങ്കെടുത്ത് അവർക്കെല്ലാം ഹൈറ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ, റഹ്മത്ത് കൊടുക്കണേ അല്ലാ. അറിവിന്നിലാവിന്റെ മജ്ലിസ് ഏത് സമയത്ത് വച്ചാലും ആ മജ്ലിസിലെല്ലാം പങ്കെടുക്കുന്ന കുടുംബങ്ങളുണ്ട്. അവരുടെ മുറാദുകളൊക്കെ അല്ലാഹുവേ, ഞങ്ങളെ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ കേൾക്കണം. കുറെ മുഅ്മിനീങ്ങളെ തരണേ അല്ലാ.